പ്രിയ കർഷകരെ നമസ്കാരം ഞാൻ ഷാജുദ്ദീൻ ഉള്ളാട്ടിൽ ഇന്ന് നമ്മൾ തേനീച്ചക്കൂട് പിരിക്കാൻ പോവുകയാണ് തേനീച്ചക്കൂട് പിരിക്കുക എന്നുള്ളത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് സാധാരണ തേനീച്ചക്കൂട് പിരിക്കാൻ അറിയാത്ത കർഷകൻ തീർച്ചയായിട്ടും പരാജയപ്പെടും അതുകൊണ്ട് തേനീച്ച കൃഷി ചെയ്യുന്ന ഏതൊരാൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കൂട് പിരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കൂട് പിരിക്കലിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതാണ് നമ്മൾ പിരിക്കാൻ പോകുന്ന കൂട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട് ഇതാണ് നമ്മളൊരു എം ടി കൂട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ ഒരു അടക്കത്തി വേണം ഒരു ബ്രഷ് വേണം നമുക്ക് ക്ലീനിങ്ങിന് ഇതൊരു ഞാൻ പറഞ്ഞൊരു കാലിക്കൂടാണ് കാലിക്കൂട് നന്നായി ക്ലീൻ ചെയ്ത ഒരു കൂടായിരിക്കണം ആറ് ഫ്രെയിം അതിൽ എം ടി ആയിട്ട് വേണം നമ്മൾ മൂന്ന് ഫ്രെയിം ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ ആ സമയത്ത് ഇതിൽ മൂന്ന് ഫ്രെയിം നമ്മൾ കാലി മൂന്ന് ഫ്രെയിം ഇതിൽ ഇടണം മൂന്ന് അരയുള്ള ഫ്രെയിം ഇതിൽ വരും ഇതിൽ മൂന്ന് കാലി വരും അപ്പോൾ സമായിരിക്കണം പിരിക്കുന്നത് ഒരു സ്റ്റാൻഡ് വേണം അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാൻഡ് വേണം അതിൻ്റെ മേലായിരിക്കണം നമ്മൾ ഈ കൂട് റെഡിയാക്കി നിർത്തേണ്ടത് അടപ്പ് വേണം അടപ്പിനെ നമ്മൾ മാറ്റി നിർത്തണം അതുപോലെ നമ്മുടെ മറ്റൊരു സൈഡിൽ ഇതിൻ്റെ അടപ്പ് നമ്മളിപ്പോൾ ഈ കൂട്ടിൻ്റെ അടപ്പിനകത്ത് നിറയെ ഈച്ചകളായിരിക്കും ആ അടപ്പും ഈ ഹണി ചേമ്പർ ഫീഡിങ് ചെയ്യാൻ ഹണി ചേമ്പർ ഉണ്ട് അതിനകത്തും നിറച്ച് ഈച്ച ഉണ്ടാവും അപ്പോൾ അതിൻ്റെ രണ്ടിനും കൂടെ കമഴ്ത്തി വെക്കാനായിട്ട് നമ്മളിവിടെ താഴെ ഒരു ന്യൂസ് പേപ്പറോ മറ്റോ വിരിച്ചിട്ട് അതിലൊരു ഒന്നുകിൽ ബ്രൂട്ട് ചേമ്പർ ഒരു കാലി ബ്രൂട്ട് ചേമ്പർ കൊണ്ടുവന്ന് വെക്കുക അപ്പോൾ അതിന് മേലെ കമഴ്ത്താം ഉറുമ്പുകളെ അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഹണി ചേമ്പർ വെക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഹണി ചേമ്പറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കുന്ന അടപ്പും ഈ ഹണി ചേമ്പറിനെ അതിൻ്റെ മേലെ കമഴ്ത്തിയിട്ട് നമുക്ക് പിരിക്കാൻ തുടങ്ങാം അപ്പോൾ പിരിക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ക്ലൈമറ്റ് നോക്കണം നല്ല ലൈറ്റുള്ള സമയമായിരിക്കണം കാറ്റ് വരാൻ പാടില്ല മഴക്കോളോ അല്ലെങ്കിൽ മഴ ചാറിയും കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും പിരിക്കാൻ പാടില്ല അവർ നല്ല കുത്തുകുത്തും അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലിയർ അന്തരീക്ഷത്തിൽ വേണം കൂട് പിരിക്കാൻ പുക കൊടുക്കാതിരിക്കാൻ ഈച്ചകളെ ശല്യപ്പെടുത്താതെ വേണം കൂട് പിരിക്കാൻ കൂട് പിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കൂടിനെ രണ്ടാക്കി രണ്ട് കൂടിനെ നാലാക്കി അങ്ങനെ കൂടിനെ മൾട്ടിപ്പിൾ ചെയ്യാനാണ് കൂട് നമ്മൾ സാധാരണ പിരിക്കുന്നത് അപ്പോൾ ഈ കൂട് പിരിക്കാൻ ചില നിയമങ്ങളുണ്ട് ആ നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം കൂട് പിരിക്കാനുള്ള ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് നമ്മുടെ പിരിക്കാൻ പോകുന്ന കൂട് ആറ് ഫ്രെയിമിലും ഈച്ച നിറഞ്ഞിരിക്കണം മുട്ട പുഴു സമാധി ഈ മൂന്ന് സ്റ്റേജും എല്ലാ അറകളിലും വേണം മാത്രമല്ല കൂട് നിറഞ്ഞ് അതിൻ്റെ അടപ്പിൽ ഈച്ച തങ്ങി നിൽക്കുന്നൊരവസ്ഥ കൂടിന് സാധാരണ വരും അതായത് ഈച്ച തിങ്ങി വരുമ്പോഴാണ് ആ ഒരു അവസ്ഥയിലെത്തുക അങ്ങനെയുള്ളൊരവസ്ഥയിൽ മാത്രമേ കൂട് പിരിക്കാവൂ അല്ലെങ്കിൽ കൂട് ഫെയിലായി പോകും അപ്പോൾ കൂട് പിരിക്കാൻ പോവാണ് നമ്മുടെ ഈ കൂടാണ് നമ്മൾ പിരിക്കുന്നത് നമ്മൾ റൂഫ് അഴിച്ചു മാറ്റി ഇതാണ് നമ്മുടെ കാലിക്കൂട് അതിനെ തുറന്ന് നമ്മുടെ ആറ് ഫ്രെയിമിന് നമ്മൾ പുറത്തെടുക്കണം ആദ്യം ആറ് ഫ്രെയിമിന് പുറത്തെടുക്കുക ഈ അടപ്പിനെ നമ്മൾ വേറെ എവിടെയെങ്കിലും വെക്കുക ഓക്കെ ഇപ്പോൾ കൂട് നമ്മളുടെ കൂട് റെഡിയാണ് അകമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം അടിപ്പലക കൂട് ഇത് രണ്ടുമാണ് നമ്മളിവിടെ റെഡിയാക്കേണ്ടത് ഇത് നമുക്ക് കൂടഴിക്കാം ഞാൻ പറഞ്ഞു കൂട് നിറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിരുന്നു ഈ കൂടിൻ്റെ അടപ്പ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അതാ ഈച്ച നിറഞ്ഞിരിക്കുകയാണ് അടപ്പ് നിറയെ ഈച്ചകളാണ് അതേപോലെ ഈ ഹണി ചേമ്പർ ഇതാണ് നമ്മളെ ഫീഡിങ് ബോട്ടിൽ ആദ്യം നമുക്ക് ഫീഡിങ് ബോട്ടിലിനെ മാറ്റണം അപ്പോൾ ആ ഫീഡിങ് ബോട്ടിൽ വെക്കുന്ന ഹണി ചേമ്പറിനകത്തും അവർ അട ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയും ഈച്ച ഇതിൽ നിറഞ്ഞിട്ടുണ്ട് ഇതിൽ വരുന്ന എക്സ്ട്രാ ഷുഗർ സിറപ്പ് നിറച്ച് വെക്കാനാണ് അവർ ഈ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് കമഴ്ത്തി വെക്കണം തൽക്കാലം ഞാൻ ഇതിൽ കമഴ്ത്തുകയാണ് നമ്മൾ എടുക്കേണ്ട കൂടി തന്നെ കമഴ്ത്തി വെക്കുകയാണ് കാരണം ഈ ബോട്ടിൽ നമുക്ക് പതുക്കെ ഹണി ചേമ്പറിൻ്റെ ബോട്ടിൽ പതുക്കെ എടുക്കണം ഹണി ചേമ്പറിൽ നമ്മൾ ഫീഡിങ് ചെയ്ത ബോട്ടിൽ അപ്പോൾ ആ ബോട്ടിൽ പതുക്കെ എടുക്കണം ബോട്ടിലുള്ള ഈച്ച നമ്മൾ തട്ടാൻ പോകും അത് എം ടി ആയി ഇനി നമ്മൾ ഹണി ചേമ്പറിനെയും കൂടെ എടുത്ത് മാറ്റണം അതിൽ ഈ ഒരു അറ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഇതിൽ ശരിക്ക് തേന നിറക്കേണ്ട ഹണി ചേമ്പറിലെ ഒരു ഫ്രെയിമാണിത് അതിൽ നിറയെ ഷുഗറാണ് ഈ കൊണ്ടുവന്ന് നിറച്ച് വെച്ചത് നമ്മളിതിൽ കൊടുക്കുന്ന ഷുഗറിനാണ് ഇപ്പോൾ അവർക്ക് തീറ്റീക്കായിട്ട് നിറച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ അടുത്തും ഒരു അറ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ എടുത്ത് മാറ്റി വെക്കണം തൽക്കാലം പിന്നീട് നമുക്കതെല്ലാം കട്ട് ചെയ്ത് കളയാം
ഇപ്പൊ തൽക്കാലം നമ്മൾ ഇതിനടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഈ അടപ്പിനെ ഉപയോഗിച്ച് ഇത് വീണ്ടും അടക്കുക. ഈ അടപ്പിൻ്റെ ആകം കണ്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞത് അടപ്പ് വരെ നിറഞ്ഞു നിൽക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ കൂട് പിരിക്കാൻ പാടൂ. അപ്പോൾ ഇനി ഇത് വെച്ച് പതുക്കെ ഇത് വെച്ച് മൂടി ഈ ഹണി ചേമ്പറോട് കൂടിയിട്ട് വേണം ഇതിനടുത്ത് മാറ്റാൻ. മാറ്റുമ്പോൾ നമുക്കറിയാം പതുക്കെ ഫ്രണ്ട് സൈഡ് കുറച്ച് പൊക്കി പിടിക്കണം. എയർ കടത്തിയതിന് ശേഷം മാത്രം പതുക്കെ കൈകാര്യം ചെയ്യാൻ പാടും. പതുക്കെ മാറ്റി ഇതിനെ നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ അറേഞ്ച് ചെയ്ത് അതിൽ കമത്തി വെക്കുക. എന്തിനാ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അതിലുള്ള ഈച്ചകൾക്ക് ഡിസ്റ്റർബ് ആവാതിരിക്കാനാണ്. അപ്പോൾ ഇതിൽ ഫ്രെയിം നമുക്ക് കാണാം, 6 ഫ്രെയിമും ഫുള്ളാണ്. മാത്രമല്ല ഇതിൻ്റെ സൈഡിലൊക്കെ കുറേശ്ശെ കെട്ടിയിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പഴയ ഈ സൈഡിൽ നിന്ന്, ഈ സൈഡിൽ നിന്നാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പഴയ അട ഉണ്ടാവുക. 1, 2, 3 ഈ ഫ്രെയിമിനെയാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് മാറ്റാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഫ്രെയിമിനെടുത്ത് റാണി ഉണ്ടോ ഇല്ലയെന്ന് നോക്കി അതിലേക്ക് വെക്കും. റാണി ഉണ്ടെങ്കിൽ ഉള്ള കൂടിനെ നമ്മൾ ദൂരേക്ക് കൊണ്ടുപോകും, ഇല്ലാത്ത കൂടിനെ ഇവിടെ തന്നെ വെക്കും. ഇനി റാണിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുത്ത് വെക്കുന്ന 3 ഫ്രെയിം വെച്ചിട്ടുള്ള ഈ കൂടിനെ ഇവിടെ സ്ഥാപിക്കുകയും ഈ മദർ കൂടിനെ നേരെ ദൂരേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്. പിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നമ്മൾ യാതൊരു കാരണവശാലും കൈകളെ വീടിൽ ചലിപ്പിക്കാൻ പാടുള്ളതല്ല. കാരണം നല്ല കുത്ത് കിട്ടും. ഇപ്പോൾ ഇവരൊരു ഇരുത്തം കണ്ടില്ലേ, വളരെ സൈലൻ്റായിട്ട് എല്ലാവരും ഒരു യൂണിഫോമിറ്റി ഉണ്ട് അവർ ഇരുത്തത്തിന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ റാണി ഉള്ളത് കൊണ്ടാണ്. റാണി ഇല്ലെങ്കിൽ ഇവരിങ്ങനെ ഇരിക്കില്ല. അപ്പോൾ അതുകൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇനി പിരിക്കാൻ പോവാണ്, ഫ്രെയിം എടുക്കാൻ പോകണം. ഫ്രെയിം എടുക്കുന്നതിന് മുന്നേ ഒരു ഫ്രെയിം നമ്മൾ പതുക്കെ ഇളക്കി മാറ്റണം. അപ്പോൾ അതിന് മറ്റേ ഫ്രെയിമിൻ്റെ ലേശം, ഞാൻ പറഞ്ഞല്ലോ പഴയ 3 ഫ്രെയിമിനെയാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അപ്പോൾ പതുക്കെ എടുക്കാവൂ, അവർക്ക് വേദനിച്ചാൽ കുത്ത് കിട്ടും ഉറപ്പാണ്. വളരെ സ്ലോവിൽ വേണം ചെയ്യാൻ. നമ്മൾ പുക കൊടുത്തിട്ടില്ല, കാരണം പുക കൊടുത്താൽ ഈച്ചകൾക്ക് ഡിസ്റ്റർബ് ആവും. ഇപ്പം ഇവരെ തേന് മാത്രം നടക്കുന്ന ഒരു അറയാണിത്, പക്ഷേ ഇതിൽ പോലും ഇഷ്ടം പോലെ സമാധി ഉണ്ട് കേട്ടോ. സമാധി ആണീച്ചൻ്റെ മുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ റാണിനെ ഒന്ന് ജസ്റ്റ് നോക്കുക, റാണി ഉണ്ടോ ഇല്ലയെന്ന്. ഈ ഒരു അറ പഴയ അടയാണ് കണ്ട, ഈ ഒരു സൈഡ് മൊത്തം പോയിക്കണ്. പക്ഷേ ഈ ഒരു സൈഡിൽ സമാധി ഉണ്ട്, അതുകൊണ്ട് ഈ അറ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ഈ അറ ഇപ്പോൾ സൂക്ഷിക്കാൻ വേണം. ആണീച്ചയാണ് ഇതിൽ കൂടുതലുള്ളത്, കാരണം ഈ സമയമാകുമ്പോൾ അവർ ആണീച്ചകളെ കൂടുതലുണ്ടാക്കും. അപ്പോൾ അതിനെ നമ്മൾ അതേപോലെ എടുത്ത് അതേ പൊസിഷനിലേക്ക് ഇവിടെ വെക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ വെച്ചു. ഞാൻ പറഞ്ഞിരുന്നു ഈച്ചയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന്. ഇപ്പോൾ ഈച്ചകളൊന്നും ഡിസ്റ്റർബ് ആയിട്ടില്ല, പതുക്കെ എടുത്ത് വെച്ചു. ഇനി അടുത്ത ഒരാട അതേ സ്പീഡിൽ തന്നെ, വളരെ സ്പീഡ് കുറച്ച് വേണം ഇവരെ കൈകാര്യം ചെയ്യാൻ. ജസ്റ്റ് റാണി ഉണ്ടോ നോക്കുക, അവിടെ വെക്കുക. ഇതിലും നിറയെ മുട്ടുണ്ട്, പുഴുണ്ട്, സമാധി ഉണ്ട്, അങ്ങനെ ഒരു അടയാണ്. ജസ്റ്റ് റാണി ഒന്ന് ഒബ്സർവ് ചെയ്യുക, റാണി കിട്ടിയാൽ നല്ലത്. ഇതിലും റാണിയെ കാണാനില്ല സത്യത്തിൽ. ഇതിൽ നിന്ന് റാണിയെ കണ്ടുപിടിക്കുന്ന ഒരു ശ്രമകരമാണ്. ഞാൻ പറഞ്ഞല്ലോ അത്രയും ഈച്ച നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ കൂട്ടിൽ നിന്ന് എടുത്ത് അതേ പൊസിഷനിൽ ഈ കൂട്ടിൽ നിക്ഷേപിക്കുക. ഇനി നമ്മൾ 3-ാമത്തെ ഫ്രെയിം എടുക്കാൻ പോകുന്നത്, ലാസ്റ്റ് ഫ്രെയിം. അപ്പം 3 ഫ്രെയിം വെച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആണീച്ചകളുടെ മുട്ട ധാരാളം. ആ സൈഡിൽ റാണിയെ കാണുന്നില്ല, ഈ സൈഡിലും റാണിയെ കാണുന്നില്ല. കാരണം ഈച്ച നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് റാണിയെ കണ്ടുപിടിക്കല്. ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ അടപ്പിനകത്തൊക്കെ ആയിരിക്കും ഈച്ച ഉണ്ടാവുക. അപ്പോൾ എന്തോ ആവട്ടെ, നമ്മളിപ്പോൾ ഇതിനെ പിരിക്കാൻ പോകുന്നു. കാരണം റാണിയെ കാണാത്തത് കൊണ്ട് പിരിക്കാതെ ആരും വിഷമിക്കണ്ട, നമുക്ക് പിരിക്കാം. എന്നാലും ഒന്ന് ശ്രമിക്കാം കാണാൻ, കണ്ടിട്ടില്ലെങ്കിൽ അതേപോലെ പിരിക്കുക. ഓക്കെ, നമ്മൾ 3-ാമത്തെ ഫ്രെയിം വെച്ചു.
ഇപ്പോ നമ്മൾ കൂട് മൂന്ന് ഫ്രെയിം അതിൽ വെച്ചു മൂന്ന് ഫ്രെയിം അതിലുണ്ട് ഇനി ഈ ഫ്രെയിമിനെല്ലാം ലെഫ്റ്റിലേക്ക് നമ്മൾ കൂടിന്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പതുക്കെ നീക്കി വെക്കണം എല്ലാ ഫ്രെയിമിനെയും അപ്പോൾ വെക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലും റാണി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും കാരണം അഥവാ റാണി ഇതിൽ കണ്ടാൽ നമുക്ക് ഇതിൽ റാണി ഉണ്ടെന്ന് ഉറപ്പിക്കാം അപ്പോൾ ഏതായാലും ഈ മൂന്ന് ഫ്രെയിമിനെ നമ്മൾ നീക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് മോണിറ്റർ ചെയ്തിട്ട് വെക്കാം അതേപോലെ ഇതുപോലെ നിറഞ്ഞ കൂടിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ റാണി സെല്ല് ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നതും കൂടെ ഒന്ന് മോണിറ്റർ ചെയ്യണം കാരണം ഇവർ സ്വയം പിരിഞ്ഞു പോകാനായി കഴിഞ്ഞാലും റാണി സെല്ല് ഉണ്ടാക്കിയിട്ട് ഇവർ പിരിയാൻ തുടങ്ങും അപ്പോൾ അതിന് മുന്നേ അതുകൂടെ ഒന്ന് നിങ്ങൾ മോണിറ്റർ ചെയ്യണം ഓക്കെ അപ്പോൾ ആ ഫ്രെയിമിനെ നമ്മൾ ഒരു മൂലയിലേക്ക് നീക്കി ഇതിലൊന്നും റാണിയെ കാണുന്നില്ല ഇതിലും കാണാനില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ശ്രമകരമാണ് കാരണം പെട്ടെന്ന് കണ്ടുപിടിക്കൽ അത്രയും ടൈം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ യാതൊരു കാരണവശാലും കൂട് ഒരുപാട് നേരം തുറന്ന് വെക്കരുത് അത് ഈച്ചകൾക്ക് ഡിസ്റ്റർബ് ആവും ഇനി ഈ ഒരു ഫ്രെയിം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം സൈഡിലെല്ലാം ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതുക്കെ നീക്കി അതിനെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ അപ്പോൾ ആ സൈഡിൽ കുറേ അറകൾ എക്സ്ട്രാ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്രെയിമിനും കൂടെ എടുക്കാം പുറത്തേക്ക് നല്ലോണം ആണീച്ചകളുണ്ട് കാരണം കൂട് പ്രകൃതിയിൽ ഇപ്പോൾ ഇവരുടെ പ്രജനന കാലമായതുകൊണ്ട് ആണീച്ചകൾ ധാരാളം എല്ലാ കൂടിലുണ്ടാക്കും ഇണചേരൽ പ്രക്രിയക്കായി ആണീച്ചകളെ ഇഷ്ടംപോലെ വേണം അവർക്ക് അതുകൊണ്ട് ആ ഒരു പ്രവണത അവർ കാണിച്ചുകൊണ്ടിരിക്കും പഴയ റാണിയാണെങ്കിലും ആണീച്ചകൾ ധാരാളം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ വർഷം റാണിയെ പുതുക്കണം റാണിയെ പുതുക്കുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള റാണിയെ കൊന്ന് വേറെ റാണിയെ പുതിയ റാണി അതിലുണ്ടാക്കണം ഓക്കെ അപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ മൂന്ന് ഫ്രെയിം ഇതിലും നമ്മൾ വെച്ചു ഇപ്പോൾ ഈച്ചകൾ നമ്മളൊന്നും കുത്തുക ആക്രമിക്കുക ഒന്നും ചെയ്തില്ല അവരെ സിപ്പായിമാരാണ് ഇരിക്കുന്നത് മുഴുവൻ രണ്ട് ചിറക് വിടർത്തി ഇരിക്കുന്നവരാണ് ഇവരെ സെക്യൂരിറ്റി അവർ നമ്മളെ മോണിറ്റർ ചെയ്തു ഓൾറെഡി എന്തെങ്കിലും നമ്മൾ അവരെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അവർ കുത്താൻ തുടങ്ങും രണ്ട് കൂട്ടിലും ഇപ്പോൾ നമ്മൾ ഫ്രെയിം ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത് മൂന്ന് കാലി ഫ്രെയിം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ കാലി ഫ്രെയിം അതിലിട്ട് അതിനെ ക്ലോസ് ചെയ്യണം ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത ആറ് കാലി ഫ്രെയിമിൽ മൂന്നെണ്ണം ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട അതാണ് എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇതിൽ ഈച്ച ധാരാളം ഉണ്ട് പുറത്തു പോയ ഈച്ചകളും ഇതിൽ വരും ഓക്കെ ഈ സ്ഥലത്ത് വരും ഇതിൽ വരണം എന്നില്ല ഇതിൽ വരും അപ്പോൾ ഈ കൂടാണ് നമുക്ക് ദൂരേക്ക് കൊണ്ടുപോകേണ്ടത് ഈ കൂടെ നമ്മൾ കൂടെ സ്ഥാപിക്കണം അപ്പോൾ ഇതിൽ ഈച്ച കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിലേക്ക് ഇതിൻ്റെ അടപ്പിനെ കൊടുക്കും ഈ അടപ്പിനെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ബാക്കി വരുന്ന മൂന്ന് സ്ഥലം നമുക്ക് ഇവരെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അവരൊന്ന് നമുക്ക് അടക്കട്ടി ഉപയോഗിച്ചിട്ട് അവരൊന്ന് ക്ലീൻ ചെയ്യാം കാരണം അവിടെ എക്സ്ട്രാ അട കെട്ടിയിട്ടുണ്ട് അതിൽ പുഴു മുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിട്ട് കളയാം അല്ലെങ്കിൽ നമുക്കതിനെ ഊതാനേ പാടുള്ളൂ പതുക്കെ ഊതിക്കഴിഞ്ഞാൽ അവർ നിങ്ങളൊന്നും ചെയ്യില്ല എനിക്കിവിടെ കാണാൻ പോകാം ഞാൻ ചെയ്യുന്നത് അതിലൊരാടെ നമ്മൾ കട്ട് ചെയ്തു ഓക്കെ ഇതിൽ നിറയെ പൂമ്പൊടിയാണ് നിറച്ചിട്ടുള്ളത് ജസ്റ്റ് അവരെ ഊതിക്കഴിഞ്ഞാൽ അവർ പുറത്തു പോയി വീണ്ടും അതിൽ തിരിച്ചു വന്നിരിക്കും അപ്പോൾ ഇതുപോലുള്ള എക്സ്ട്രാ അടകൾ മുഴുവൻ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട് നിറയെ പൂമ്പൊടിയാണ് പൂമ്പൊടി നമുക്ക് കഴിക്കാൻ ശ്രദ്ധത്തിൽ ഇനി ഒരാടയും കൂടെ എക്സ്ട്രാ അവർ കെട്ടിയതുണ്ട് ഈ എക്സ്ട്രാ അട അവരെ കെട്ടാൻ സമ്മതിക്കരുത് കാരണം നമുക്ക് കൂടുകൾ പിന്നീട്
തുറന്ന് കൈകാര്യം ചെയ്യാൻ വളരെ വിഷമിക്കും. അതുകൊണ്ട് എക്സ്ട്രാ അട സൈഡിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കി തന്നെ വേണം. അപ്പം ഈ ഒരു അടയും കൂടെ ഇതാ വലിയൊരു അടയാണ്, ഇതിനും കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കാം. ജസ്റ്റ് അതിലേക്ക് ഊതിയാൽ മതി ഈച്ചകൾ മാറിത്തരും. അതിനുശേഷം പതുക്കെ കത്തി ഈ ഒരു അടി കൂടെ നമ്മൾ കട്ട് ചെയ്തു. കറിയാം നിറയെ പൂമ്പൊടിയാണ് കേട്ടോ, പൂമ്പൊടിയും അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഷുഗറും പിന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തേനും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഇതും ഇതേപോലെ ഊതി കളഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മളെ കൂട് ക്ലിയറായി. അപ്പോൾ നമ്മളെ ഈ അടയും ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഈച്ചകൾ നമ്മളെ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്, കാരണം നമ്മളവരെ കൈകാര്യം ചെയ്ത രീതി അങ്ങനെ ആയതുകൊണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള സ്ഥലത്ത് മൂന്ന് കാലിഫ്രെയിം ഇട്ട് കൊടുത്ത് അതിനെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ കൂട്ടിൽ നിന്ന് ഒഴിവാക്കി ആ മൂന്ന് ഫ്രെയിമിന് ഇതിലിടുക. ഓക്കെ, ഫ്രെയിം ഇടുമ്പോൾ എപ്പോഴും നല്ല അടുത്തടുത്ത് ഇടണം. ഒരു ഫ്രെയിമിനുള്ള ഗ്യാപ്പ് കൂടെ വേണം, അപ്പോഴേ നിങ്ങൾക്ക് ഈ കൂട് തുറന്ന് കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഇനി നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് വെച്ച അണീച്ചാമ്പറിനകത്ത് നിറയെ ഈച്ചകളുണ്ട്, ആ ഒരു ഫ്രെയിം ഇതിന് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്യാപ്പ് കൊണ്ട് ഇത് മൂടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂട് പിരിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കൂടിനെയാണ് പഴയ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഈ മദർ കൂടിനെ ഈ പിരിച്ചു വെച്ച ഈ കൂടിനെ നമുക്ക് ഇവിടെ തന്നെ സ്ഥാപിക്കണം. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പിരിച്ചു വെച്ച കൂടിൽ പുറത്തു പോയ ഈച്ചകൾ ഫുള്ള് അതിൽ വന്ന് കയറും, കാരണം ഈ ലൊക്കേഷനിൽ വന്ന് കയറും. അതുകൊണ്ടാണ് നമ്മൾ അണീച്ചാമ്പറുള്ള മൊത്തം ഈച്ചയും ഈ കൂട്ടിലേക്ക് കൊടുത്തത്. കാരണം ദൂരെ കൊണ്ടുവെക്കുന്ന കൂട്ടിൽ പുറത്ത് നിന്ന് ഈച്ച വന്ന് കയറാനില്ല. അപ്പോൾ നമുക്ക് കൂട് പിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കൂടും ഏകദേശം ഈച്ചകളെ തുല്യമാക്കി നിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിനെ കയറുകൊണ്ട് കെട്ടി ഇതിൻ്റെ വായ് ഭാഗം അടച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. ഇനി നമുക്ക് ഈ നമ്മുടെ കൊണ്ടുപോകാനുള്ള കൂടിൻ്റെ ഈ വായ് ഭാഗം അടക്കണം, ഫസ്റ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ പച്ച ഇലകൾ ഉപയോഗിച്ചാൽ മതി. ഒന്നുകിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പച്ച ഇല എടുക്കുക, ഇതുപോലെ മടക്കി ഒരു ത്രികോണാകൃതിയിൽ മടക്കുക. ഇതുപോലെ മടക്കി അകത്തേക്ക് കയറ്റി വെച്ചാൽ ഈ ഹോള് അടയും. അപ്പോൾ നമ്മളിനി അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വായ് ഭാഗത്ത് കുറച്ച് ഈച്ചകളുണ്ട്, അവരെ ജസ്റ്റ് ഒന്ന് ഊതുക. ഫുൾ അകത്ത് പോയതിന് ശേഷം വെച്ച് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ കൂടിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുക, എന്നിട്ട് കെട്ടണം നമുക്ക്. അപ്പോൾ ഞാനിവിടെ കയർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ച് ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള കൂടാണ്. ഇതിനെ ശരിക്ക് കെട്ടണം, കൂടെല്ലാം കറക്റ്റായിട്ട് ഇരിക്കണം. നന്നായി രണ്ട് സൈഡിലേക്കും കെട്ടിയാൽ നല്ലത്. കെട്ടി യാതൊരു കാരണവശാലും ഇത് കൂട് വീഴരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മദർ കൂടാണ് നമുക്ക് ദൂരേക്ക് കൊണ്ടുപോകാനുള്ളത്. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കൂടിനെ ഇവിടെ സ്ഥാപിച്ചു കൊടുക്കണം. കാരണം ഇനി പുറത്തു പോയിട്ടുള്ള ഈച്ചകൾ മുഴുവൻ ഈ കൂട്ടിലേക്ക് വന്ന് കയറാൻ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കൂടിനെ ഇവിടെ സ്ഥാപിക്കുക. പഴയ പോലെ ഈ കൂടിനെ ഇവിടെ ഫിക്സ് ചെയ്യുക. നാളെ ഇതിന് ഫീഡ് ചെയ്യണം, രണ്ട് കൂട്ടിനും നാളെ ഫീഡ് ചെയ്യണം. ഇന്നിപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വിടുക. പിരിച്ചു വെച്ചാൽ അന്ന് ഫീഡ് ചെയ്യേണ്ട. കാരണം പലരും സംശയം ചോദിക്കാറുണ്ട്,
തിരിച്ചു വെച്ച കൂടിന് ഫീഡ് ചെയ്യണം, തീർച്ചയായിട്ടും ഫീഡ് ചെയ്യണം. കാരണം നമ്മൾ ഓൾറെഡി അവർക്ക് ഫീഡിങ് കൊടുത്ത് പരിചയിച്ച ശീലിപ്പിച്ചതാണ്. അതുകൊണ്ട് ഫീഡ് ചെയ്യണം. ഈ സമയത്ത് ഫീഡ് ചെയ്താൽ മാത്രമേ കൂടിന് വളർച്ചയുണ്ടാവൂ. അപ്പോൾ ഈ കൂട് നമ്മളിവിടെ ഫിക്സ് ചെയ്തു. ഇനി ഫീഡിങ് കൊടുക്കുമ്പോൾ ഞാൻ ഹണി ചാമ്പർ അതിൻ്റെ മേലെ കൊണ്ടു നിൽക്കും. നമ്മളെ റൂഫ് പിടിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റൂഫാണ്, ഫൈബറിൽ റൂഫ് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ കൂടിനെ നമ്മളെ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോകണം. ഓക്കെ, അപ്പോൾ ഈ കൂടിനെ പതുക്കെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളെ പിരിച്ച കൂടാണിത്. നമ്മൾ പറഞ്ഞതുപോലെ പുതിയ സ്റ്റാൻഡിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഇപ്പോൾ ഈ കൂടിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 250 meters ഉണ്ടാവും. ഒരു 250-300 meters ദൂരത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കൂട് കൊണ്ടുവന്നത്, പിരിച്ച കൂടാണത്. ഓക്കെ, അപ്പം അതിന് മുന്നേ നമ്മളെ സ്റ്റാൻഡ് പക്കയാണെന്ന് നോക്കുക. സ്റ്റാൻഡിനെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് വെക്കുക. അപ്പോൾ സ്റ്റാൻഡിൽ വെക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അവിടുന്ന് കെട്ടിയിട്ടുള്ള കയറിനെ അഴിച്ചെടുക്കുക. ഓക്കെ, അഴിച്ചെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, കൂടൊരിക്കലും വീഴാൻ പാടില്ല. വെച്ചു. ഓക്കെ, ഇപ്പോൾ കൂട് നമ്മൾ വെച്ചു. സ്റ്റാൻഡിൻ്റെ അടിഭാഗമൊക്കെ കറക്റ്റാണോ നോക്കുക. എന്നിട്ട് നമ്മുടെ കെട്ടാനുള്ള സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള കയർ ഉപയോഗിച്ചിട്ട് കെട്ടുക ആദ്യം. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഒരു സൈഡിലേക്കായിരിക്കണം നമ്മളെ, എന്നാലേ അതിന് പെട്ടി മുറുകി കിട്ടുള്ളൂ. ശരിക്ക് വലിച്ച് ഇങ്ങനെയാണ് പെട്ടി കെട്ടേണ്ടത്, ഈ ഒരു ഭാഗം ഇവിടെ കോരിക്കുക, ഈ ഒരു ഭാഗത്തിന് ഇവിടെയും കോർത്തിടുക. ഇപ്പം നമ്മുടെ പെട്ടി റെഡിയാണ്. ഇപ്പം നമ്മുടെ പെട്ടി വെച്ചു, സ്പ്ലിറ്റ് ചെയ്തു, പെട്ടി കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ എപ്പോഴും കർഷകൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഇതിൻ്റെ വായ് ഭാഗം ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. യാതൊരു കാരണവശാലും ഇത് മറന്നു പോകരുത്. കാരണം ഇത് മറന്നു പോയി കഴിഞ്ഞാൽ ഇവരിതിനകത്തിരുന്ന് ചാവും. കാരണം ഈ ഇല ആയതുകൊണ്ട് ഇവർ, അതുകൊണ്ടാണ് ഇത് ഇല കൊണ്ട് മറക്കാൻ പറയുന്നത്. ഇത് കട്ട് ചെയ്ത് ഇതിനകത്തേക്കൂടെ ഇവർ ഹോൾ ഉണ്ടാക്കും സൈഡിലൂടെ. പേപ്പർ വെച്ചാലും അവരതിനെ ചുരണ്ടി ഹോൾ ഉണ്ടാക്കും. ചില സമയത്ത് ഇതിന് കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഇവരിതിനകത്തിരുന്ന് പട്ടിണി ചത്തുപോകും. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇനി അടുത്ത ആഴ്ച ആയിരിക്കും ഇതിനകത്തേക്ക് വരിക, റാണി സെല്ലിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം വന്ന ഉടനെ ചെയ്യേണ്ടത് പെട്ടിയെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അവിടുന്ന് ക്ലോസ് ചെയ്ത ഇല പതുക്കെ മാറ്റി കൊടുക്കുക, കൈയെടുക്കുക. കൈ പെട്ടെന്ന് എടുത്തോളണം, അല്ലെങ്കിൽ നല്ല കുത്തു കിട്ടും. അപ്പോൾ നമ്മുടെ കൂട് സ്പ്ലിറ്റ് ചെയ്യുന്നത് വളരെ വിശദമായിട്ട് തന്നെ ഞാൻ കാണിച്ചു, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും കാണിച്ചു. ഒരു ഈച്ച പോലും നമ്മളെ കുത്തി ഡിസ്റ്റർബ് ചെയ്തില്ല എന്നുള്ള. പല കർഷകരും നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെ നിങ്ങൾ കൂട് തുറക്കുന്നത്, കുത്താതെ എങ്ങനെ കൈകാര്യം ചെയ്യാം. ഇതൊരു എക്സ്പീരിയൻസ് ആണ്, മറ്റൊന്നുമല്ല. വേറൊരു മായാജാലും ഇതിലില്ല. പതുക്കെ ഇവരെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഈച്ചകൾക്കുള്ളൊരു പ്രത്യേകം അവർക്ക് കോമ്പൗണ്ട് ഐ ആണെന്ന് നമുക്കറിയാം. കോമ്പൗണ്ട് ഐ എന്ന് പറഞ്ഞാൽ 10,000 കണ്ണടങ്ങുന്ന 2 കണ്ണാണ് അവർക്കുള്ളത്. സോ അവരിങ്ങനെ മൊത്തം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തരികിടയും അവരായിട്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ അവരെ കൈകാര്യം ചെയ്യുന്നത് വളരെ പതുക്കെ ആയിരിക്കണം. ഒന്ന്, സ്ലോ മോഷനിലായിരിക്കണം എല്ലാ കാര്യങ്ങളും. ഫ്രെയിം എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ വളരെ സ്ലോ ആയിട്ട് 2 sides ഫ്രെയിമിൻ്റെ 2 sides നമ്മൾ ശ്രദ്ധിക്കണം. ഈച്ചകളെ മുട്ടാതെ 2 sides ബോക്സിൻ്റെ സൈഡിൽ മുട്ടിക്കഴിഞ്ഞാൽ, ഇവർക്ക് വേദന വന്നു കഴിഞ്ഞാൽ ഒരു ഈച്ച കുത്തിയാൽ മതി, പിന്നെ ബാക്കിയെല്ലാം കംപ്ലീറ്റ്. നമുക്കറിയാം ഒരു ഫെറമോൺ സ്മെല്ല് ഉണ്ടാക്കും, ആ സ്മെല്ല് വെച്ചിട്ട് ബാക്കിയുള്ള ഈച്ചകളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സ്ലോ ആയിട്ട് പുക കൊടുക്കാതെ ചെയ്യാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഒരു ഈച്ചനെ പോലും ഡിസ്റ്റർബ് ആവാതെ നമുക്ക് ഈക്വലായി കിട്ടണം. 2 groups ഈച്ചകൾ ഈക്വലായി കിട്ടണം. റാണിയുള്ള കൂട്ടിൽ കുറച്ച് ഈച്ച കുറഞ്ഞാലും കുഴപ്പമില്ല, റാണി ഇല്ലാത്ത കൂട്ടിൽ ഒരിക്കലും കുറയാൻ പാടില്ല. കാരണം റാണി ഇല്ലാത്ത കൂട്ടിൽ വീണ്ടും ഈച്ചകൾ ഉണ്ടാവില്ല. റാണിയുള്ള കൂട്ടിൽ അവർക്കൊരു ഒരു കാരണവരുണ്ടായാലും ഒരു നിയന്ത്രിക്കാൻ ഒരാളുണ്ട്. മാത്രമല്ല ദിനം പ്രതി അത് മുട്ടിട്ട് വിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഓടി വരുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു കാര്യം കൂടെ ഓടി വരണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കൂട് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. സ്പ്ലിറ്റ് ചെയ്ത് കൂട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ വിശദമായിട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യമാണ്. നന്ദി, നമസ്കാരം.